أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم. ഏഴാം ക്ലാസ്സിൽ ഞാൻ രണ്ട് ഹദീസ് പറഞ്ഞിരുന്നു. അതിലൊന്നാമത്തെ ഹദീസ് എല്ലാ നല്ല കാര്യങ്ങളും സദക്കയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് തന്നെ ഒരു ഏത് കാര്യവും നിസ്സാരാക്കാം, നല്ല കാര്യങ്ങൾ കണ്ടാൽ നിസ്സാരാക്കാൻ പാടില്ല. തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കൽ പോലും സദക്കയാണെന്ന്. ഇനി അതുമായി ബന്ധപ്പെട്ട് വേറെ ഹദീസ് അയൽവാസം മര്യാദയെക്കുറിച്ചുള്ള ഹദീസ് എടുക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഹാ വതഅഹദ് ജീറാനക. ഇതാണ് ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നീ കറി പാകം ചെയ്താൽ അതിലെ വെള്ളം അധികരിപ്പിക്കുകയും അയൽവാസിയെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത് അയൽവാസ മര്യാദയുമായി ബന്ധപ്പെട്ട ഹദീസ്. അതും സദക്കയുള്ള നല്ല കാര്യങ്ങളൊന്നും തന്നെ നിസ്സാരമാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിൽ കറി ഉണ്ടാക്കുമ്പോൾ ആ കറിയിൽ അല്പം കൂടി വെള്ളം ചേർത്ത് ആ കറി നമ്മൾ മിച്ചുള്ളത് നമ്മൾ തന്നെ അയൽവാസിക്ക് അയൽവാസിയെ ശ്രദ്ധിക്കണം. നമുക്ക് ഉണ്ടോ ഇല്ലേ നോക്കണ്ട, നമ്മൾ അയൽവാസിയെ ശ്രദ്ധിക്കണം. അയൽവാസി പട്ടിണി കിടന്നുകൊണ്ട് നമ്മൾ വയറ് നിറച്ച് ഉണ്ണുന്നതാണെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല എന്നാണ് അവർ പഠിപ്പിച്ചേക്കുന്നത്. അയൽവാസിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടിയോ കിട്ടിയില്ലേ നോക്കാതെ നമ്മളാണ് വയറ് നിറച്ച് തിന്നുക, അത് പറ്റൂല. അയൽവാസിയെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അയൽവാസിയെ നമ്മുടെ വീട്ടിലെ ഒരംഗമായി നമ്മൾ കരുതണം. അതുകൊണ്ട് എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ആ കറിയിൽ അല്പം വെള്ളം ചേർത്ത് അത് അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കുക. അയൽവാസിയെ പരിഗണിക്കുക, അയൽവാസിയെ ശ്രദ്ധിക്കുക. ഇത് ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. മുസ്ലിം ആവണമെങ്കിൽ അത് ചെയ്യണം. അതാകുമ്പോൾ നല്ല ഇതൊക്കെ നിസ്സാരമായിട്ട് കരുതുക. നമ്മൾ തുടങ്ങിയത് തന്നെ എല്ലാ നല്ല കാര്യങ്ങളും സദക്കയാണെന്ന് പറഞ്ഞു കൊണ്ടാണ്. രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞു അത് തന്നെ, ഒരു നല്ല കാര്യത്തെ നിസ്സാരാക്കാൻ പാടില്ല. സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കൽ പോലും അത് നിങ്ങൾ നിസ്സാരാക്കരുത്, അതൊക്കെ സദക്കയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നെ പേടുത്തത് നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും ആ ഉണ്ടാക്കുന്നത് അത് കുറച്ചും കൂടി അധികരിപ്പിച്ച് കണ്ട് നമ്മളെ അയൽവാസിയെ നമ്മൾ ശ്രദ്ധിക്കണം. അയൽവാസിയുടെ പ്രാധാന്യം, അയൽവാസിയെ ശ്രദ്ധിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ വയറ് നിറച്ച് ഉണ്ടുകൊണ്ട് നമ്മൾ അയൽവാസിയെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ മുസ്ലിങ്ങളല്ല. മുസ്ലിം ആവണമെങ്കിൽ അയൽവാസിയെ ശ്രദ്ധിക്കണം. ഈ ഹദീസാണ്, അത് ചെറിയ ഹദീസാണ്. നന്നായി പഠിക്കുക, ഇത് പഠിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് ചൊല്ലിത്തരണം. ചെറിയ ഹദീസാണ്. ഇത് ആ തബക്കത്ത മറക്കത്തൻ ഫക്സിർ മാഹാവ തഹാഹദ് ജീറാനക്ക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നീ കറി പാകം ചെയ്താൽ അതിൽ വെള്ളം അധികരിപ്പിക്കുകയും അയൽവാസിയെ ശ്രദ്ധിക്കുകയും ചെയ്യുക. അത് നല്ല പ്രാധാന്യത്തോടു കൂടി തന്നെ ഹദീസ് പഠിക്കുകയും അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക. ഞാൻ അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഖുർആനും ഹദീസും നമ്മൾ അടുക്ക ചൊല്ലി പഠിച്ചാൽ പോരാ, നമ്മളെ ജീവിതത്തിലുണ്ടാവണമെന്ന്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് ഇത് ഞാൻ ചോദിക്കും. അപ്പോൾ നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും.